വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ്, വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, എന്റെ വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ എന്താണ് നോട്ടിഫിക്കേഷൻ ബെൽ അതിലൊരെണ്ണം പോലും മിസ്സാവാതെ കാണുന്നുണ്ടെങ്കിൽ ഓൾ നോൺ ഓപ്ഷൻ ഇത്രയും ക്ലിക്ക് ചെയ്യണേ. ഇന്നത്തെ വീഡിയോയില് എന്താ ഞാൻ പറയാൻ പോകുന്നതെന്നല്ലേ, ഭയങ്കര സന്തോഷമുള്ള വീഡിയോ ആണ്. കാരണം വരുന്നല്ല, ഇപ്പൊ ഞാനിപ്പോ ഗീവയൊക്കെ കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ടൊരു സമ്മാനം അത് നിങ്ങളിൽ ഒരാളുടെ അടുത്ത് നിന്നാവുമ്പോ അതൊരു പ്രത്യേക സന്തോഷമാണ്. കാരണം ഇങ്ങനെ വീഡിയോയിലൂടെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുക, എന്നിട്ട് ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക, അത് വളരെ കുറച്ച് പേർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ആരതി എന്ന് പറഞ്ഞ കുട്ടിയാണ്, ആരതി ചന്ദ്രൻ. അപ്പോ ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടായപ്പോ പോയിരുന്നു. അപ്പൊ ആരതിനെ അന്ന് കണ്ടായിരുന്നു ഞാൻ. ആരതിക്ക് ഒരു വാവയും വാവ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറെ നാൾ കൂടിയിട്ടാണ് വാവ ഉണ്ടായത്. അപ്പൊ വാവേനെ കണ്ടു, ഹസ്ബൻഡിനെ കണ്ടു, വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ലഞ്ചൊക്കെ കഴിച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴാണ് എന്റെ ബർത്ത്ഡേക്ക് ആരതി ഒരു ഗിഫ്റ്റ് അയച്ചിരിക്കുന്നു. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതും നല്ല ഭംഗിയുള്ളൊരു എന്താന്നല്ലേ, കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആ ഒരു ഗിഫ്റ്റ് ഞാൻ എങ്ങനെയാ സ്റ്റൈൽ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ എന്താണ്, എനിക്ക് സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല, അത്രയുള്ളൂ. ഭയങ്കര സന്തോഷം, ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയാണ്. കാരണം ഇങ്ങനൊരു യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളില് കുറച്ചു പേർക്കെങ്കിലും എന്താണ് ആ ഒരു ബോണ്ടിങ് അത് വരില്ല അല്ലേ. വേറെ എന്ത് ജോലിയിലാ കിട്ടുക അല്ലേ. അപ്പോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച്, വേറെ ഒന്നും പറയാനില്ല. അപ്പോ വാക്കുകൾ കിട്ടുന്നില്ല, അതാണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വാക്കുകളിലൂടെ അല്ല പറയേണ്ടത് അല്ലേ. അപ്പൊ എന്താ കാണണ്ടേ, എന്താ കാണണ്ടതെന്നല്ല, എന്താ ഗിഫ്റ്റ് എന്നറിയണ്ടേ. ഗിഫ്റ്റ് വരുന്നല്ല, ഒരു സാരിയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി. അത് ഇൻഡിഗോ കളർ സാരിയാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് പെയർ ചെയ്യാനായിട്ട് വളയും മാലയും കൂടി ആൾ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് വീഡിയോന്റെ അവസാനം കാണാം എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തതെന്നുള്ളത് അല്ലെ. പക്ഷെ അപ്പൊ എന്ത് ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിലും അത്യാവശ്യം കുറച്ച് മേക്കപ്പ് എന്തായാലും ചെയ്യണം. അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് മേക്കപ്പ് ചെയ്യട്ടെ. പിന്നെ കുറെ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ purple.com-ല് ഇപ്പോ നമ്മുടെ നവരാത്രിയുടെ കുറെ ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും മേക്കപ്പ് സാധനങ്ങൾ എന്തെങ്കിലും സ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നോക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പുതിയ പുതിയ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ആണ് ഇന്നത്തെ മേക്കപ്പ് ചെയ്യുന്നത്. അതിൽ കണ്ണ് ഞാൻ പ്രത്യേക കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും പെട്ടെന്ന് കാണാം, പെട്ടെന്ന് തീർക്കാം മേക്കപ്പ്. ഓക്കെ, സൂം സൂം സൂം. അപ്പൊ ആദ്യമായിട്ട് പോർസ് സെപ്പറേഷൻ ക്രീമാണ്. ഈ ഒരു ക്രീമിന്റെ കാര്യം ഉണ്ടല്ലോ, നിങ്ങൾക്ക് മുഖത്ത് കുഞ്ഞു കുഞ്ഞി പോർസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ എ ഡെയിലി ബേസിസ് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് PSC-യുടെ പോർ സെപ്പറേഷൻ ക്രീം. ഇത് ഒരു നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. കിടിലനാണ്, ഒന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ അത് ഇടുകയാണ്. ഈ പിന്നെ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ. പൊരിക്കൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു LA ഗേളിന്റെ ബ്രോ പെൻസിൽ വെച്ചിട്ടാണ്. ഇതിന്റെ എല്ലാ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഒട്ടും ഐബ്രോസ് ഇല്ലാത്തവർക്കും കൂടി നല്ലതായിട്ട് ഐബ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോ പെൻസിലാണിത്. അടിപൊളി. പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഇന്ന് ഞാൻ മേക്കപ്പ് ഒന്നും അല്ല, സോറി, മേക്കപ്പ് ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാം കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാണ് കേട്ടോ. പിന്നെ ലിപ്സിൽ ഇട്ടിരിക്കുന്നത് ബയോട്ടിക്കിന്റെ ഒരു ലിപ് ബാം ആണ്. അല്ല, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതൊരു എന്താ പറയണേ, നമുക്ക് പിഗ്മെന്റേഷൻ ഉള്ള ഒരു ലിപ് ബാം ആണ്. അപ്പൊ അത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് ഫൗണ്ടേഷൻ ആണ്. ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്കാണ് ഇത് എടുത്തൊരു ഫൗണ്ടേഷൻ ആണിത്. ഇത് ലാക്മേയുടെ ആർഗനോയിൽ ഫൗണ്ടേഷൻ ആണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് തണുപ്പുള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഓയിലി ആയിട്ടുള്ള ഫൗണ്ടേഷൻ വേണം തോന്നി. അപ്പൊ ഇത് എന്റെ ഷെയ്ഡ് ഫസ്റ്റ് ഷെയ്ഡ് ആണ് കേട്ടോ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. എനിക്ക് പേഴ്സണലി ഫൗണ്ടേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മേ ബി ലാക്മേയുടെ കളറിന്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും, മിക്കവർക്കും ലാക്മേയുടെ ഫൗണ്ടേഷൻ ഇഷ്ടമല്ല. പക്ഷേ നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞ പോലെ എല്ലാം കൈ വെച്ചിട്ട് ട്രൈ ചെയ്യാണ് ഞാൻ. ബാക്കിയുള്ളത് കഴുത്തില് തൂത്തേക്കാം. ഇനിയുള്ളത് ഞാൻ ചെറിയതായിട്ടൊന്ന് കൺസീൽ ചെയ്യുന്നുണ്ട്, ചെറിയതായിട്ട് അണ്ടർ സർക്കിൾ ഉണ്ട്. ഇത് പാക്കിന്റെ കൺസീലർ ആണ്.
ഇത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് പാക്ക്, പ്രൊഫഷണൽ ആർട്ടിസ്ട്രി കമ്പനി. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് എന്താണ് ഒരുപാട് പാടൊക്കെ ഉണ്ട്, അത് മാക്കണം, അത് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കൺസീലറാണ് പാക്കിൻ്റെ ഒരു കൺസീലർ. ഓക്കെ, ഇത് എനിക്ക് ഞാനൊരു ഹൈലൈറ്റിംഗ് കൺസീലർ ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷെയ്ഡ്സ് ഇതിന് ഉണ്ട്. അടിപൊളി, ചെക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ, നല്ല ക്രീമി കൺസീലർ ആണ്. പിന്നെ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യണം, ഇത്രയും നല്ല തിക്കായിട്ടുള്ള കൺസീലർ ആണ് കേട്ടോ ഇത്. പക്ഷെ കൈ വെച്ചിട്ടാണെങ്കിലും സി നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. എൻ്റെ ഈ അൺഡ്രൈ ഏരിയ ശരിക്കും ഒരു ബ്രൈറ്റനും ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി കണ്ണാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ബാക്കി ഫേസിലെല്ലാം ടപ്പിന്ന് കഴിഞ്ഞു. കണ്ണ് ഞാൻ ചെയ്യാൻ പോകുന്നത് സോൾട്ടറിയുടെ ഒരു ഇത് വെച്ചിട്ടാണ്. ഇത് കുറച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല, ക്യാമറയിൽ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. സോൾട്ടറിയുടെ മേ ബി നമുക്ക് നോക്കാം, ഒന്നും കൂടി സെറ്റ് ആവായിരിക്കും. സോൾട്ടറിയുടെ ഈ ഒരു കാജലാണ്, ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു കളറാണ് കണ്ടോ, സൂപ്പർ കളറാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ കണ്ണ് ചെയ്യാൻ പോകുന്നത്. താഴെ എഴുതുന്നുണ്ട്, മുകളിൽ എഴുതുന്നുണ്ട്, ഈവൻ ഒരു ബ്രഷും ഇല്ലാതെ മുകളിൽ ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് സ്മഡ്ജ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. ഓക്കെ, ഓ ഗോഡ്, കണ്ടാ ഭയങ്കര ഡിഫറെന്റ് അല്ലേ. ഇത് തന്നെ വെച്ചിട്ട് ഞാൻ മുകളിലൊന്ന് സ്മഡ്ജ് ചെയ്യാണ്. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒരുപാട് ഷെയ്ഡ്സിന്റെ റേഞ്ച് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞി വിങ് ലൈനർ ഇടാം. വിങ്ങോ അല്ലെങ്കിൽ ഈ മേ ബി നിങ്ങൾക്ക് ഈ മുകളിൽ അത്ര അങ്ങോട്ട് എന്താ പറഞ്ഞാൽ ഒരു കറുപ്പ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിസൈസ്, ഏറ്റവും പ്രിസൈസ് ആയിട്ട് എഴുതാൻ പറ്റുന്ന പേർപ്പിളിന്റെ പുതിയൊരു ലോഞ്ച് ആണിത്. വേണ്ട, ഇതാണ് ഈ ഒരു പേർപ്പിളിന്റെ ഈ ഒരു ഐ ലൈനറിന്റെ ഷേപ്പ്. ഇത് നോക്കുക, ഇതിന്റെ ടിപ്പ് ഉണ്ടാവും, ഭയങ്കര പോയിന്റഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പോയിന്റഡ് ആണ്. ഒരു കുഞ്ഞ് ഏറ്റവും തിന്നായിട്ട് വരെ നിങ്ങൾക്ക് ലൈൻ വരയ്ക്കാം, ഏറ്റവും തിന്നായിട്ട് വരെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് വെച്ചിട്ട് ഭയങ്കര തിന്നായിട്ട് വരയ്ക്കാം കണ്ടാ. പിന്നെ എന്റെ നെയിൽ പോളിഷ് എസെൻസിന്റെ ആണ്, താഴെ കൊടുക്കുക കേട്ടോ ഞാൻ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ കണ്ണിന്റെ മുകളില് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് അല്ല, ആ പീലിനോട് ചേർത്തിട്ട് മാത്രമാണ് വരയ്ക്കുന്നത് കേട്ടോ. എന്നുവെച്ചാ നാച്ചുറലി ആ ഒരു ബ്ലാക്ക് ഉണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടി മാത്രം. എന്ത് ഇതായിട്ട് ഇതാന്നറിയോ ഇത്. അടുത്തത് ഇനി ലാക്മേയുടെ കേളിംഗ് മസ്കാരയാണ്, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ ഇത്. കൊറേ മസ്കാര അങ്ങോട്ട് ഇടാം. അപ്പതാ മസ്കാര ഇട്ട് കഴിഞ്ഞു, ഇനിയുള്ളത് കോൺടൂർ ചെയ്യാന്നുള്ളതാണ്. കോൺടൂറിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാക്കിന്റെ കൺസീലർ ഉണ്ടെന്ന്. ഈ കൺസീലർ നോക്കൂ, ഇത് ഭയങ്കര ഒരു ഡീപ് സ്കിൻ ടോണിന് പറ്റുന്ന ഒരു കൺസീലർ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു മീഡിയം ടു ഡീപ് സ്കിൻ ടോണിന് ഹൈലൈറ്റിംഗ് കൺസീലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൺസീലർ ആണ്. ഇതിന്റെ തന്നെ നല്ല ഡീപ് ചോക്ലേറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ എന്താ എന്റെ മൂക്കൊന്ന് കോൺടൂർ ചെയ്യാണ്, കൈ വെച്ചിട്ട്. ഞാൻ ഇത്തവണ പറഞ്ഞല്ലോ എല്ലായിടത്തും, പിന്നെയും പിന്നെ ഞാൻ എന്തിനാണോ പറയുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഹൈലൈറ്റർ പാക്കിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ബേക്ക്ഡ് ഹൈലൈറ്റർ. ഇതിൻ്റെ പറ്റി പറയാനാണെങ്കിൽ ആളുകൾക്ക് വാക്കുകൾ തികയാതിരിക്കുന്ന ഒരു ഹൈലൈറ്റർ ആണ്. പണ്ട് തുടങ്ങി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹൈലൈറ്റർ ആണ്. ഫൈനലി അപ്പൊ എനിക്ക് എന്റെ കയ്യിലേക്ക് വന്നതു. അപ്പൊ അത് ഞാൻ എന്താ എടുക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാ ഭയങ്കര സട്ടിൽ ആണ്, ബട്ട് നല്ല സൂപ്പർബാണ് ഹൈലൈറ്റർ കണ്ടോ. ഭയങ്കര സട്ടിൽ ഹൈലൈറ്റർ ആണ്, പക്ഷേ ഓ ഗോഡ്, എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ എന്റെ കയ്യിൽ കിട്ടിയില് ദ ബെസ്റ്റ് ഹൈലൈറ്റർ ആണ് കേട്ടോ പാക്കിന്റെ. ക്യൂപിഡ്സ് ബോ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് ഈ ഒരു പോർഷൻ. ഇനി ഇവിടെ
ഇനി അടുത്തത് നേരെ ലിപ്പിലേക്കാണ് പോകുന്നത്. ലിപ്പില് ഞാനൊരു ലൈനർ പാക്കിന്റെ തന്നെ ലൈനറാണ് ഇത്. ഇത് സ്പൈസി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതൊരു മീഡിയം ടു ഫെയർ സ്കിൻ ടോൺ ചേർന്ന ഷെയ്ഡാണ് കേട്ടോ. ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ്പ് ലൈനർ ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ അതിന്റെ ഭംഗി ഒന്ന് ഡിഫറെന്റ് ആണ് കേട്ടോ. ഇപ്പൊ ഞാനിവിടെ ഉപയോഗിക്കാൻ പോണത് എലൈറ്റിന്റെ ഒരു പുതിയ ലോഞ്ച് ആണിത്. എലൈറ്റീൻ ഗോ മാറ്റ് ക്രയോൺസ് എന്ന് പറഞ്ഞത്. അതില് ഒരു ഏറ്റവും കൂടുതൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് ലിങ്ക് ഞാൻ കൊടുക്കാം. ഇത് എന്താണ് ഒരു ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടില്ല, ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡില്ല. അതാണ് ഇപ്പൊ ഇത് കളയാൻ മാത്രമൊന്നുമില്ല, ലിപ് ഗ്ലോസ് ലിപ് ആ ഒരു ലിപ് ബാം ഇട്ടതുകൊണ്ട് അതിന്റെ മുകളിൽ തന്നെയാണ് ഇടുന്നത്. കാരണം അധികം കളറൊന്നുമില്ല ഇതിന്. ഇതിന്റെ ഷെയ്ഡ് നോക്കൂ, നല്ല ഭംഗിയുള്ള ഷെയ്ഡല്ലേ. എന്താ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ്. ഇനി അടുത്തത് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇവിടെ ഞാൻ ഒരു ഡ്യൂവിസ് ഫിനിഷ് ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വന്നിട്ട് മിസ് ക്ലെയറിന്റെ ഡ്യൂവി ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പൊ ഇതാ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയൊരു പൊട്ട് ഇടണം. അപ്പൊ ഇനി ഡ്രസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യുന്ന വരാട്ടോ.